ആവി പിടിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് അപ്പോൾ ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് രേഷ്മ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഫേഷ്യൽ സ്റ്റീമിങ് എന്താണ് എത്ര പ്രാവശ്യം ചെയ്യാൻ പാടുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇതിനെ പറ്റി നോക്കാം അതുപോലെ ഒരു റെസിപ്പിയും ഷെയർ ചെയ്യാം ഇത് ചെയ്യാൻ പറ്റിയ നല്ലൊരു കൂട്ടും ഓക്കെ അപ്പം ഫേഷ്യൽ സ്റ്റീമിംഗ് നമ്മൾ പൊതുവെ പാർലറിലൊക്കെ പോകുമ്പോൾ ആ ഫേഷ്യലിൻ്റെ ഇടയിൽ അതായത് സ്ക്രബിങ്ങിന് മുന്നായിട്ട് ഇപ്പം ഇവിടുത്തെ ഒക്കെ കാരെയൊക്കെ റിമൂവ് ചെയ്യാൻ നമ്മളൊരു ടൂൾ വെച്ചിട്ടാണല്ലോ റിമൂവ് ചെയ്യുന്നത് അപ്പോൾ അതിന് മുന്നായിട്ടൊക്കെ നമ്മൾ ആവി കൊള്ളാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ പീൽ ഓഫ് മാസ്ക് ഒക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മുന്നും ഈ ആവി പിടിക്കുന്നത് നല്ലതാണ് കാരണം നമ്മൾ സാധാരണ രീതിയിൽ എത്ര വരച്ച് കഴുകിയെന്ന് പറഞ്ഞാൽ ആ കറുത്ത കുത്തുത്തുപോലെ ഇവിടുത്തെ ആ വൈറ്റ് ഹെഡ്സ് ഒക്കെ അതേപോലെ ഇരിക്കാറുണ്ട് നേരെ നിറച്ച് ഒന്ന് ആവി കൊണ്ടിട്ട് ഇതൊന്ന് റിമൂവ് ചെയ്യാൻ നോക്കിയാൽ കുറച്ചും കൂടെ എങ്കിലും മാറ്റം വരാറുണ്ട് അതിന് മെയിൻ ഒരു കാരണം ഇപ്പോൾ എക്സാമ്പിൾ പറയാം നമ്മൾ ഇതൊരു പോറാന്ന് വിചാരിച്ചു നമ്മുടെ മുഖത്ത് ഓരോരോ കുഞ്ഞു കുഞ്ഞു കുഴി ഒരു കുഴിയാടും കാണിക്കാന്ന് വെച്ചോ അവിടെ എന്തെങ്കിലും ഒരു സാധനം പൊടി ഒഴുക്കോ വന്ന് ജാമായിരുന്നു ഇരിക്കും ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നമ്മൾ ആവി കൊള്ളുമ്പോഴത്തേക്കും ഈ പോർ പോറുണ്ടല്ലോ ഇത്രയും ടൈറ്റായിട്ടിരിക്കുകയല്ലേ ആവി കൊണ്ട കാരണം അതൊന്ന് ലൂസാവും ഇത്രയെങ്കിലും ലൂസായെന്ന് ചോദിച്ചോ അപ്പോൾ നമുക്ക് റിമൂവ് ചെയ്യാൻ എളുപ്പമായില്ലേ കുറച്ചും കൂടെ അപ്പോൾ എന്തെങ്കിലും ഒരു ഫോഴ്സ് കൊടുത്താൽ ഇതിനെ റിമൂവ് ചെയ്യാൻ എളുപ്പമായി നേരെ മറിച്ച് നേരത്തെ ടൈറ്റായിട്ട് ഇരുന്നതാണ് കുറച്ച് ആവി കൊണ്ടുമ്പോഴത്തേക്കും അതൊന്ന് ലൂസായി അപ്പോൾ ഇവിടെ നമ്മൾ എന്തെങ്കിലും ഒരു സ്ക്രബിങ്ങോ എന്തെങ്കിലും പീലോഫോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഈ പുള്ളി അങ്ങ് ഇറങ്ങിക്കോളും അപ്പോൾ ഇതാണ് അവിടെ നടക്കുന്നത് അപ്പോൾ ഇതിനാണ് മെയിനായിട്ട് നമുക്ക് സ്റ്റീമിങ് സഹായിക്കുന്നത് അപ്പോൾ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് റിമൂവ് ചെയ്യുക മുഖത്ത് പൊടി അഴുക്കുന്നതിലൊക്കെ അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുക സ്കിന്നു നല്ല രീതിയിൽ സൺ ടാൻ കാര്യങ്ങളൊക്കെ റിമൂവ് ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് സ്കിന്ന് നല്ല രീതിയിൽ ഒരു ഗ്ലോ തരാനായിട്ട് സ്റ്റീമിങ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അതുകൂടാതെ എന്തെങ്കിലും മുഖത്ത് ഒരു അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് ഡബിളായിട്ട് കിട്ടണമെങ്കിലും ഇത് സഹായിക്കുന്നതാണ് അതായത് നമ്മളിപ്പോൾ ഒരു മോയ്സ്ചറൈസറോ ഫേഷ്യൽ ഓയിലോ ഫേഷ്യൽ സിറമോ എന്തെങ്കിലും ഒരു സ്കിന്നിന് ഒരു ആൻറ്റ ഏജിംഗ് ബെനിഫിറ്റ് തരുന്ന എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്തതെന്ന് വെച്ചോ അതിൻ്റെ ഒരു എഫക്റ്റ് കുറച്ചും കൂടെ നന്നായിട്ട് ഡീപ്പായിട്ട് കിട്ടാൻ സഹായിക്കുന്ന ഒരു കാര്യം കൂടാണ് സ്റ്റീമിങ് അതായത് സ്റ്റീമിങ് ചെയ്ത ശേഷം മുഖത്ത് ഇത് അപ്ലൈ ചെയ്ത സ്കിന്നിൻ്റെ കുറച്ചും കൂടെ ഡീപ്പായിട്ട് ഈ സംഭവം നമ്മൾ അപ്ലൈ ചെയ്യുന്ന സംഭവം ഇറങ്ങും അതൊന്ന് കുറച്ചും കൂടെ ഡീപ്പായിട്ട് ഇറങ്ങുന്നത് കാരണം അതിൻ്റെ റിസൾട്ടും കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് കിട്ടും എക്സാമ്പിൾ പറയുന്നത് നമ്മളിപ്പം ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ തന്നെ വർക്കാകുന്നതായിരിക്കും ഓക്കെ അപ്പോൾ പുറമേ ഒരു തൊലിയിൽ ആ ഒരു മസാലയൊക്കെ ഉണ്ടാവും നേരെ മറിച്ച് നമ്മൾ കുറച്ച് വരഞ്ഞിട്ടാണ് അതിൽ മസാല ചേർത്ത് വറക്കുന്നതെങ്കിൽ അതിൽ എന്താ ഉള് വരെ ആ ഒരു മസാല ഇറങ്ങിയിട്ടുണ്ടാവും അതിന് കാരണം എന്താ നമ്മൾ ആ ഡീപ്പായിട്ട് ആ കട്ട് കൊടുത്തുകൊണ്ടാണ് അപ്പം ആവി പിടിക്കുന്നതെന്ന് നമ്മൾ മുറിക്കുന്ന ശരീരം പക്ഷേ ആവി കൊണ്ടുകൊണ്ട് മാത്രമാണ് സ്കിന്നിൽ അത്രയും ഡീപ്പായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് ഇറങ്ങിയതും അതിൻ്റെ റിസൾട്ട് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് നമുക്ക് കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ടായത് സോ അതുകൊണ്ട് തന്നെ സ്റ്റീമിംഗ് രണ്ട് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് ഒന്ന് നമുക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഫാസ്റ്റായിട്ട് കിട്ടാൻ രണ്ട് നമ്മൾ ഓൾറെഡി അടിഞ്ഞു കൂടി കിടക്കുന്ന അഴുക്ക് പൊടി ടാനിങ് അതുപോലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യുക എന്നുള്ള കാര്യം കൂടെ ഇത് നന്നായിട്ട് ചെയ്യുന്നുണ്ട് സോ ഇതൊക്കെ നന്നായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഈ സ്റ്റീമിങ് ഒബിയസ്ലി ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൽ നല്ല രീതിയിൽ എഫക്റ്റ് വരും എന്നുള്ളത് നിശ്ചയമാണ് അപ്പോൾ സ്റ്റീമിങ് എത്ര പ്രാവശ്യം ചെയ്യാം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെന്നും കൂടെ നോക്കാം പൊതുവേ നമ്മളൊരു സ്റ്റീമിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ചെയ്യണം എന്നാണ് പൊതുവിലുള്ള സ്റ്റീമിങ്ങിൻ്റെ ഒരു ടൈമിംഗ് വരുന്നത് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഡെയിലി ചെയ്യേണ്ട ആവശ്യമില്ല ആഴ്ചയിൽ ഒരിക്കൽ ഒരു പത്ത് മിനിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് അത് തന്നെ ധാരാളമാണ് അതല്ല ഇപ്പം നമ്മൾ ഒരു തോർത്ത് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞെടുത്ത് അങ്ങനെ രാവിലെ കിട്ടില്ലേ അത് വെച്ച് മുഖം ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ ഒരു പത്തിരുപത് സെക്കൻഡ് കൊണ്ട് നമുക്ക് അത് തുടച്ചെടുക്കാൻ പറ്റും അല്ലേ അങ്ങനെ ചെയ്യാനാണെങ്കിൽ ഡെയിലി ഒരു പ്രാവശ്യം ചെയ്യുന്നതിന് തെറ്റില്ല സു രണ്ട് രീതിയുണ്ട് അതായത് നമ്മളൊരു പത്തിരുപത് സെക്കൻഡ് കൊണ്ടും തുടച്ചെടുക്കാനും ഉദ്ദേശിക്കുന്നെങ്കിൽ ഡെയിലി ചെയ്യാം അതല്ല പത്ത് മിനിറ്റ് ഇരുന്ന് ആവി പിടിക്കാനാണെങ്കിൽ അയച്ചിലൊരിക്കൽ ചെയ്താൽ മതിയാവും ഓക്കെ ഇനി ഞാൻ എൻ്റെ ഒരു ഫേവറേറ്റ് റെസിപ്പി ഷെയർ ചെയ്യാം ഈ ആവി കൊള്ളുന്നത് കൊണ്ട് നമുക്ക് സ്കിന്നിൽ നന്നായിട്ടൊരു ആൻറ്റ ഏജിങ് എഫക്റ്റ് തരും അപ്പം ആ മുഖത്ത് ചുളിവുകൾ പാടുകൾ പിഗ്മെൻറ്റേഷൻ അതുപോലെ സ്കിൻ ഭയങ്കര ഡൾ ആവുകയാണ് ഇങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ മാറാൻ സഹായിക്കുന്ന നല്ലൊരു കൂട്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പിയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിന് നമുക്ക് ആവശ്യമുള്ള എന്ന് പറഞ്ഞാൽ ഒരു നാരങ്ങ വേണം ഒരു കാര്യം തൊലിയോടുകൂടി തന്നെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുക റൗണ്ടായിട്ട് കട്ടിയെടുക്കുക അതിൻ്റെ കൂട്ടത്തിൽ ഒരു കൊന്ത് വേപ്പില നെയ്ൻ ലീഫ് വേണം പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഗ്രീൻ ടീ നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന ഗ്രീൻ ടീ ഇത് മൂന്നും കൂടെ നന്നായിട്ട് എന്താ തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കായിട്ട് ആ ആവി കൊള്ളുക ഇതുപോലെ പത്ത് മിനിറ്റ് കൊള്ളാം ഇട്ട് ബാക്കി ഫേഷ്യലിൻ്റെ സ്ക്രബിങ് പാക്കുമെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ സ്കിന്നിൽ നന്നായിട്ടൊരു റിസൾട്ട് കിട്ടുന്നതാണ് ആവി എല്ലാ ആഴ്ചയും പിടിച്ചില്ലെങ്കിലും മാസത്തിൽ ഒരിക്കലെങ്കിലും ആവി കൊള്ളുക ഇത് നമ്മളെ സ്കിന്നിൽ നന്നായിട്ടൊരു ചേഞ്ച് വരും ഫുൾ ബോഡിയിൽ ആവി കൊള്ളുന്നത് നല്ലതാണ് കാരണം ഫുൾ ബോഡി പോളിഷിങ്ങിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പം ഇതിനെ പറ്റിയിട്ട് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കണ്ടു നോക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക യൂസ്ഫുൾ ആൻ ചാൻസ് ഉള്ള എല്ലാ കൂട്ടാർക്കും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇനി ഇതുപോലെ വീഡിയോസ് കാണാൻ ചാനലേക്ക് മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരേക്കും ബൈ